പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്ന പ്രദീപ് ജോസഫ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ഒരിക്കലും തിരക്കൊഴിഞ്ഞ ആ വീടിന്റെ മുറ്റം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി MLA ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എല്ലാം ആ വീടിന്റെ മുറ്റത്ത് വലിയ ജനാവലി ഉണ്ടായിരുന്നു. ആ ജനാവലി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജ്ജം. ആ ഊർജ്ജമാണ് അദ്ദേഹത്തെ ഓരോ നിമിഷവും മുമ്പോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ അദ്ദേഹം ചേതനയേറ്റ ശരീരവുമായി ആ വീടിന്റെ മുറ്റത്തേക്ക് വീണ്ടും വരാനൊരുങ്ങുകയാണ്. ആ വീടിന്റെ മുറ്റം ഇപ്പോഴും ജനനിബിഡമാണ് എന്നുള്ള കാര്യം അറിയാം. തീർത്തും ഏങ്ങലടിച്ചും ദുഃഖത്തോടെയുമല്ലാതെ അവിടെ ആരും എത്തി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നില്ല അല്ലേ? തീർച്ചയായും ലാൽ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണ വിവരം അറിഞ്ഞത് മുതൽ തന്നെ വലിയൊരു ജനപ്രവാഹം തന്നെയായിരുന്നു പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാലിൽ വീട്ടിലേക്ക്. എന്നാൽ രാത്രി വരെ കുടുംബാംഗങ്ങൾ അവളെ ആശ്വസിപ്പിച്ചും മറ്റുമായി ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ആളുകൾ എല്ലാം തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മുൻപ് അമൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 5 മണി എന്നും പറയുന്നത് അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഒരുപക്ഷെ അർദ്ധരാത്രി വരെ ആയേക്കാം. കാരണം വരുന്ന വഴിയിൽ ആളുകൾ കാത്തു നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഇവിടെ കോട്ടയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും ആദ്യം വരുന്ന വഴിയിൽ തന്നെയാണ് കോട്ടയം DCC ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. DCC ഓഫീസിൽ ഓഫീസ് അദ്ദേഹത്തിന് വീട് നൽകും. അതിനുശേഷമാണ് തൊട്ട് അടുത്ത് തന്നെയുള്ള തിരുനക്കര മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലേക്ക് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം എത്തിക്കുക. അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഉപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീടായ കരോട്ട് വള്ളക്കാലിൽ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് അർദ്ധരാത്രിയെങ്കിലും ആയേക്കും എന്ന് തന്നെ കരുതപ്പെടുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിലാണ് ഇവിടെ മൃതദേഹം എത്തിക്കുന്നതിനും മറ്റ് ആളുകൾക്ക് സന്ദർശിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോളം പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ പുതുപ്പള്ളിക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിലവിൽ അധികം ആളുകൾ ആരും തന്നെ എത്തിയിട്ടില്ല. അതേസമയം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പുതുപ്പള്ളി കരോട്ട് വടക്കാല് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയുള്ള ദൂരം മാത്രമേ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്കുള്ളൂ. അവിടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. 1 മണിക്ക് എന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ആ സമയത്തിൽ നേരിയ മാറ്റങ്ങൾ വന്നേക്കാം എന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നതും. എന്തായിരുന്നാലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ പുതുപ്പള്ളിയിലേക്ക് ഇന്നും നാളെയുമായി ഒഴുകി എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒട്ടേറെ ആളുകൾ തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അതേസമയം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മലബാറിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ സമാനമായൊരു കാഴ്ച തന്നെയായിരിക്കും ഇന്നും നാളെയുമൊക്കെയായി കോട്ടയം കാണാനിരിക്കുന്നത്. കേരളത്തിൻ്റെ ജനനായകനായ ഉമ്മൻചാണ്ടിക്ക് വിട നൽകാൻ വേണ്ടി കേരളത്തിൻ്റെ ഒരു ചെറുപതിപ്പ് തന്നെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വൈകിട്ടോടുകൂടിയാണ് കോട്ടയത്ത് എത്തിക്കുക. എങ്കിലും ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം തിരുവല്ല മുതലുള്ള മേഖലകൾ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട്. കാരണം ഗതാഗതം പലയിടത്തും വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുമുണ്ട്. പ്രദീപ് ജോസഫാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.